രാഷ്ട്രീയത്തിൽ ചാണക്യന്മാർ നിരവധി പേരുണ്ട്. അതായത് അവരുടെ ചാണക്യ തന്ത്രങ്ങൾ കൊണ്ട്, അവരുടെ തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ട്, ഇടപെടൽ കൊണ്ട്, രാഷ്ട്രീയ നയതന്ത്രം കൊണ്ട് ചാണക്യന്മാർ, രാഷ്ട്രീയ ചാണക്യന്മാർ എന്നറിയപ്പെടുന്ന നിരവധി നേതാക്കളുണ്ട്. പക്ഷേ ഇന്നുള്ളതിൽ അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ രണ്ട് ചാണക്യന്മാരെ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. കാരണം ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ വലം കൈയായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന കേന്ദ്ര പ്രതിരോധ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, രാഷ്ട്രീയ നയതന്ത്രത്തിൽ അമിത്ഷായെയും മോദിജിയെയും വെല്ലാൻ ഇവിടെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നല്ല ലോക രാഷ്ട്രീയത്തിൽ തന്നെ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോരോ നയപരമായിട്ടുള്ള ഇടപെടലുകൾ, ഈ രണ്ട് പേർ, അതായത് നരേന്ദ്രമോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ലോകാരാധനായ ഒരു പ്രധാനമന്ത്രി, നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി നമുക്ക് ലഭിച്ചപ്പോൾ, വിദേശ രാജ്യങ്ങൾ, പണ്ട് ഇന്ത്യയോട് നമ്മൾ പോയി ഓച്ചാനിച്ച് നിന്ന പല വിദേശ രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇന്ത്യക്ക് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ചില പല അവസ്ഥകളും പല വൻ ശക്തികൾക്കും ഉണ്ടായി കഴിഞ്ഞു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു വലിയ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് നരേന്ദ്രമോദിജി രാജനൈതിക രംഗത്ത്, ഭരണരംഗത്ത് വ്യാപൃതനാകുമ്പോൾ മറ്റ് സംഘടനാ കാര്യങ്ങളിൽ കൂടി ബി ജെ പിയുടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ ചാണക്യനെയായ അമിത്ഷാജിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനം വഹിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഒരു പക്ഷേ മോദിജിക്ക് ശേഷം രണ്ടാമൻ, ഈ മന്ത്രിസഭയിലെ രണ്ടാമനാണെങ്കിൽ പോലും അദ്ദേഹം കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെടുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് നാം മഹാരാഷ്ട്രയിൽ കണ്ടത്. കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് കൂടെ നിന്നിട്ട് തിരഞ്ഞെടുപ്പിന് ശേഷം പാലം വലിച്ച, ബി ജെ പിയെ പിന്നിൽ നിന്ന് കുത്തിയ ശിവസേനയ്ക്ക് തക്കതായ ഒരു മറുപടി കൊടുത്തു അമിത്ഷായിലെ ചാണക്യൻ. അദ്ദേഹം പ്ലാൻ ചെയ്തതുപോലെയായിരുന്നു പദ്ധതികൾ. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ രാത്രി വരെ മുഖ്യമന്ത്രി, നാളെ ഞാൻ താൻ മുഖ്യമന്ത്രിയാകുമെന്ന് സ്വപ്നം കണ്ട്, ദിവാസ്വപ്നം കണ്ട് കിടന്നുറങ്ങിയിരുന്ന ഉദ്ധവ് താക്കറെയുടെ കരണത്തടിച്ച അടിയായിപ്പോയി അമിത്ഷാജി ഒരു ലോജിക്കോടുകൂടി കാണിച്ച ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചാണക്യതന്ത്രം. നമുക്കറിയാം, ഒന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ വളരെ ശുഭകരമായ ഒരു വാർത്ത കേട്ടാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഉണർന്നത്. കാരണം ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങൾ, കാരണം കോൺഗ്രസിൻ്റെ അതേപോലെ തന്നെ എൻ സി പിയുടെ ഒക്കെ പ്രത്യയശാസ്ത്രവുമായി ഒരിക്കലും യോജിച്ചു പോകാത്ത, രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ബി ജെ പിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന, എന്നാൽ അധികാരത്തിൻ്റെ അപ്പകർഷണത്തിന് വേണ്ടി ഏറ്റവും അടുത്ത സുഹൃത്തിനെ തള്ളിപ്പറഞ്ഞിട്ട് പോയ ശിവസേനയ്ക്കിട്ടുള്ള ഏറ്റവും വലിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അമിത്ഷാജി ഇന്നലെ രൂപകൽപ്പന ചെയ്ത ആ ഒരു പ്ലാൻ. ആ പ്ലാന് ഏറ്റവും കൂടുതൽ ആർക്കും, നമുക്കറിയാം നോട്ട് നിരോധനം, അതേപോലെ പാകിസ്ഥാനിൽ കയറിയുള്ള സർജിക്കൽ സ്ട്രൈക്ക്, ഇതെല്ലാം പോലെ തന്നെ ഒരു കുഞ്ഞറിയാതെ, ഒരു ഈച്ച പോലും അറിയാതെയായിരുന്നു ഈ പ്ലാനിങ് മുഴുവനും. അത് മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങൾ പോലും അറിയാതെ, പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പോലും അറിയാതെയാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ മോദിജിയും അമിത്ഷാജിയും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ദേവേന്ദ്ര ഫഡ്നാവിസിനോട് കൃത്യമായി ബി ജെ പി കേന്ദ്ര നേതൃത്വം പറഞ്ഞത് കാത്തിരിക്കൂ. ആ ഒരു കാത്തിരിക്കൂ എന്ന് പറഞ്ഞ വാക്കിൽ ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നമ്മൾ പോലും, ദേവേന്ദ്ര ഫഡ്നാവിസ് പോലും ഒരു പക്ഷേ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. മറ്റ് മോദിജിയുടെ, അമിത്ഷാജിയുടെ ചാണക്യ തന്ത്രത്തിൽ വീണുപോയത് കേരളത്തിലെ ഉൾപ്പെടെയുള്ള, ദേശീയ തലത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ്. അവരെല്ലാം വിശേഷിച്ച ഈ അച്ചടി മാധ്യമങ്ങൾ, അവരെല്ലാം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉദ്ധവ് താക്കറെയെ മന്ത്രിസഭയാക്കി. കഴിഞ്ഞ ഇന്നലെ കോൺഗ്രസ് എൻ സി പി ശിവസേന സഖ്യം വരുന്നു, ഉദ്ധവ് താക്കറെ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യനാണ്, അദ്ദേഹമായിരിക്കും പ്രധാന മുഖ്യമന്ത്രി എന്ന് ശരത് പവാർ പറഞ്ഞപ്പോൾ കേരളത്തിലെ ഉൾപ്പെടെയുള്ള, ദേശീയ തലത്തിലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം ഇന്ന് ഇറങ്ങിയത് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്ന വിവിധ തരത്തിലുള്ള തലക്കെട്ടുകൾ കൊടുത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട, മിക്ക പത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയായിരുന്നു. എന്നാൽ പത്രം അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ട് ആളുകൾ ആ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ബ്രേക്കിംഗ് ന്യൂസുകളായി വരുന്നു, അമിത്ഷാ അടുത്ത ചാണക്യതന്ത്രം പ്രയോഗിച്ചിരിക്കുന്നു, നരേന്ദ്രമോദി അടുത്ത ചാണക്യതന്ത്രം പ്രയോഗിച്ചിരുന്നു, അങ്ങനെ ഇളിഭ്യരായിപ്പോയത് മാധ്യമങ്ങളാണ്. രാവിലെ 6 മണിക്ക് തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസ് ഗവർണർക്ക് മുമ്പാകെ സത്യവാചകം ചൊല്ലി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഏറിയപ്പോൾ
ഏറ്റവും കൂടുതൽ എളിഭ്യരായിപ്പോയത് മാധ്യമങ്ങൾ കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ തന്നെ അച്ചു നിരത്തി, നേരത്തെ തന്നെ വലിയ ഗ്രാഫിക്സൊക്കെ വരച്ച്, ഗ്രാഫിക്സൊക്കെ അപ്ലൈ ചെയ്ത് ലേഔട്ടൊക്കെ വളരെ സുന്ദരമാക്കി ഈ സ്വാഭാവികമായും ബി ജെ പി വിരുദ്ധമായുള്ള എല്ലാ വാർത്തകളും വളരെ പ്രാധാന്യത്തോട് കൊടുക്കുന്ന എല്ലാ മാധ്യമങ്ങളും വളരെ ആഘോഷിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ ഇവർ ശിവസേനയും ബി ജെ പിയും തമ്മിൽ തല്ലി. ശിവസേന ബി ജെ പി ഏറ്റിട്ട് പോയി. കോൺഗ്രസും, അതായത് മതേതര ബോധത്തോടുകൂടി മഹാരാഷ്ട്രയിൽ ഒരു സർക്കാർ വരുന്നു. നമുക്കറിയാം കുറേ നാളത്തേക്ക് മാധ്യമങ്ങൾക്ക് ശിവസേന വർഗീയ പാർട്ടിയല്ല, ഇപ്പോൾ മതേതര പാർട്ടിയാണ്. കാരണം കോൺഗ്രസിൻ്റെ കൂടെ NCP കൂടെ ഒക്കെ കൂടിയപ്പോൾ ഒരു മതേതര പാർട്ടിയായി മാറി. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ ഒരു എല്ലാവിധ എന്താ പറയുക മുൻവിധികളെയും അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മാധ്യമങ്ങളെ കൂടി ഇളിഭ്യരാക്കിക്കൊണ്ട് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ചാണക്യതന്ത്രം വിജയിച്ചിരിക്കുന്നു. അജിത് പവാറിനെ ഒപ്പം നിർത്തി ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സത്യത്തിൽ ഇളിഭ്യരായിപ്പോയത് കോൺഗ്രസും ശിവസേനയും NCPയും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഒന്നും അവരോടൊപ്പം തന്നെ ഇളിഭ്യരായിപ്പോയത് ദേശീയ തലത്തിലെയും നമ്മുടെ സംസ്ഥാനത്തെയും പ്രമുഖ മാധ്യമങ്ങൾ കൂടിയാണ്.